نساؤهم مستورات يتبرجن تبرج الجاهلية الأولى. ഇതിന്റെ പ്രഭാതകൻ അവിടെ എന്ന് പറയുന്നു നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? ഈ ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള നാലാമത്തെ കാരണം എന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിത ശൈലിയാ. എന്റെ പ്രിയമുള്ളവരെ, ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ പോലെ, ആ ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളെ പോലെ തോപ്പിച്ചു കളയുന്ന രീതിയിലാണ് ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആർക്കാ നിഷേധിക്കാൻ കരയുക, ആരാ നിഷേധിക്കാൻ കഴിയുക? ഇത് പറയുമ്പോ മുടിക്കോടുള്ള പെങ്ങന്മാരെ, ഉസ്താദിനെ പ്രാപിയിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു എന്നെ വെറുതെ വിടില്ല. പെങ്ങള് ഒന്ന് ചിന്തിച്ചു നോക്ക് പെങ്ങന്മാര്, ഇന്നത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, മുഴുവനും അധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവേ ഇന്നെല്ലാ ടിക്ടോക്കിന്റെ പിറകിലാണ്, എന്തെല്ലാം കാരണം ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു പോയത്? ഏതെങ്കിലും സിനിമയുടെ ഡയലോഗുകൾ കാണാതെ പഠിച്ചിട്ട് അല്ലാഹുവേ പഠിച്ചവനെ സഹിക്കൂലല്ലോ, ഈ മുസ്ലിം പെണ്ണിന് എന്തേ സംഭവിച്ചു പോയത്? എന്തേ പെണ്ണേ നീ ഇങ്ങനെ അധപ്പതിച്ചു പോയത്? നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, സങ്കടം കൊണ്ട് പറയുന്നതാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, ടിക്ടോക്കിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങളാ. എന്റെ മുസ്ലിം പെൺകുട്ടികളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? അതാ 15, 20, 30 വയസ്സുള്ള 15, 20, 25 വയസ്സുള്ള പെണ്ണുങ്ങള് ചെയ്താ പറയാ അവൾക്ക് പക്വത എത്തിയിട്ടില്ലെന്ന്. ഉമ്മ നിനക്ക് പക്വത എത്തിയില്ലേ ഉമ്മ? ഒരുപാട് പ്രായമായില്ലേ ഉമ്മ? മൂന്നും നാലും മക്കളുടെ തള്ളയായില്ലേ ഉമ്മ? നീ എന്തേ ഉമ്മ ഇങ്ങനെ ആയി പോയത്? മക്കളുടെ കൂടെ ടിക്ടോക്ക് നടത്തുന്നത് ഉമ്മമാരാ? സ്വന്തം മക്കള് പേക്കൂത്ത് കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് വാപ്പയും ഉമ്മയുമാ? എത്ര ചീത്തയാ വിളിക്കുന്നതെന്നറിയോ? ഒരു നാണവുമില്ലാതെ മുസ്ലിം പെണ്ണ് എത്ര ചീത്തയാണ് വിളിക്കുന്നത്, എന്തെല്ലാ വൃത്തികേടുകളാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ ചെയ്തോ, ഇന്ത്യാ മഹാരാജ്യത്ത് നിനക്കതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ട്. പക്ഷേ എന്റെ പെങ്ങളോട് എനിക്കൊരപേക്ഷയേ ഉള്ളൂ, ആ ഫർദ് ഒന്ന് ഊരി വെക്കുമോളെ. അത്രയെങ്കിലും ഒരു കരുണ കാണിക്കടി, അത്രയെങ്കിലും ഒരു കരുണ നീ കാണിക്ക്. എന്തിനായി ഫർദയും ഹിജാബും ധരിച്ചു കൊണ്ട് ഈ ഉമ്മത്തിന് നാണം കെടുത്തുന്നത്, ഈ സമുദായത്തിന് നാണം കെടുത്തുന്നത്? നിനക്ക് ചിലപ്പോൾ അതൊരു കറുത്ത വസ്ത്രമായിരിക്കുവടി, പക്ഷെ അത് വെറും ഒരു വസ്ത്രമല്ല. മഹദി ഖദീജ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഒരുപാട് മഹദിമാര് ധരിച്ച വസ്ത്രമാ മോളെ. അതിനൊരു വിലയുണ്ടടി, അതിന് കേവലം 300-400 വിലയല്ല, അല്ലാഹുവേ അതിന് വല്ലാത്ത ഒരു വിലയുണ്ട്. ആ ഫർദ് നോക്കിയിട്ടൊരു സമുദായത്തിന് വിലയിരുത്തുന്ന കാലവാ. എന്റെ മുസ്ലിം പെൺകുട്ടികളുണ്ടല്ലോ, അതപ്പതിച്ച് അതപ്പതിച്ച് എവിടെ എത്തിയെന്നറിയുമോ? അല്ലാഹുവേ എന്ന ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാ, പഠിക്കാൻ പോകുന്ന നമ്മുടെ പെമ്മക്കളുണ്ടല്ലോ, കണ്ണിന്റെ മുന്നിൽ വാപ്പയുടെ പ്രായമുള്ളവരുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരുണ്ട്, അതാ പടച്ചവനെ കൂടെ പിറപ്പിന്റെ പ്രായമുള്ളവരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്, എന്തിന് സമപ്രായക്കാരുണ്ട്, എന്തിന് പ്രായം കുറഞ്ഞ കുട്ടികളുണ്ട്. ഉസ്താദന്മാര് മുന്നിലിരുന്നാൽ പടച്ചവനെ ആ മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് ചാരിയിരുന്നിട്ട് അവന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി എടുക്കുന്ന അവന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു വിഭാഗമായി ഇന്നത്തെ മുസ്ലിം പെണ്ണ് മാറുമ്പോ അല്ലാഹുവേ എവിടെ നോക്കിയാലുമുണ്ട്. കല്യാണ പന്തലുകളിലാകട്ടെ, എന്തിനെ പടച്ചവന്, സ്കൂളിന്റെ പരിപാടികളിലാകട്ടെ, അല്ലെങ്കിൽ ഓണപ്പരിപാടികളാകട്ടെ, എല്ലാത്തിനും ഈ പെമ്മക്കളാണല്ലോ. നമ്മുടെ
അഹങ്കാരം കാണിക്കുന്നത്. ഇത് പറഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെറുപ്പാട്. ചിലപ്പോൾ നാളെ ഇതിന്റെ പേരിൽ എനിക്ക് ചീത്ത വിളി കേൾക്കേണ്ടി വരും. എങ്കിലും എനിക്ക് പ്രശ്നമില്ല പെങ്ങള്, എനിക്കൊരാഗ്രഹമേ ഉള്ളു. എവിടെ കടന്ന് മരിച്ചാൽ ഈമാനോടുകൂടി മരിച്ചാ മതി. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷേ പറയേണ്ടത് പറയണം മോള്. എത്ര പേര് നിന്റെ കൂടെ നടന്നാലും എടി നീ മരിക്കണ്ടവളാണെന്നുള്ള ചിന്ത നിനക്ക് വേണമടി. എല്ലാം കടിഞ്ഞിട്ട് അവസാനമല്ലാ നീ പടച്ച റബ്ബിന്റെ മുന്നിൽ പോകണ്ടവളാ. ഈ അഹങ്കാരം കാണിക്കുന്നവളോട് മക്കളേത് തോന്നിമാസം കാണിച്ചാൽ അവരുടെ കൂടെ നിൽക്കുന്ന ഉമ്മമാരെ നീ എപ്പോഴും പറയുവല്ലോ പെങ്ങള് പ്രസവത്തിന് മരണവേദനയാണെന്ന്. എടി നീ അനുഭവിച്ചവളാണെങ്കിൽ ആ മരണവേദന പ്രസവ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മരണവേദന വരാനുണ്ടല്ലോ. ഈ അനുഭവിച്ച നിനക്കതിനെ കുറിച്ച് അറിയാമല്ലോ. ഞങ്ങൾക്ക് ആ വേദനയെ കുറിച്ച് അറിയില്ല. എന്തേ ചിന്തിക്കാത്തത്, ഈ അഹങ്കാരമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? അവസാനം നിന്റെ കണ്ണിന്റെ മുന്നിൽ മലക്കുൽ മൗത്ത് അസുറായി വന്ന് നിന്നിട്ട് പറയും വിളിക്കടി, ആരെ വേണമെങ്കിലും വിളിക്ക്. കല്ലാ ഇതാ ബലഗതി തറാകിയ വകീല മൻറാക് വലന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാകു ബിസാക് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാക്. ആരെ വിളിക്കുവടി പൊന്നുമോളെ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? എന്റെ ഓരോ പെണ്ണിനോടും സ്വന്തം പെങ്ങളെ പോലെ പറയുകയാണ്. യൗമന തുർജഊന ഫീഹില്ലാഹ്, ഒരു ദിവസം പോയി നിൽക്കണമടി അള്ളാന്റെ മുന്നിൽ. ഒരു ദിവസം പടച്ചവർ നിന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ടെന്ന് ഒരുത്തിയും മറന്നു പോകരുത്. ഈ പ്രവർത്തനം കാണിക്കുന്ന, ഈ ധിക്കാരം കാണിക്കുന്ന പടച്ചവനെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ടു കൈയും നീട്ട് സ്വീകരിച്ചിട്ട് നന്ദി കെട്ടതുപോലെ ജീവിക്കുന്ന പെങ്ങള്, അള്ളാ നിന്നെ പിടിച്ചു നിർത്തുമടി. പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമ്പോ നീ പറയണമടി, ഈ കാണിച്ച ഈ അഹങ്കാരമുണ്ടല്ലോ, ധിക്കാരം നാളെ നീ അവിടെ വെച്ച് കാണിക്കണം പൊന്നുമോള്. നിനക്കുമറിയാ നീ പടച്ചവനെ മിണ്ടാതെ കടന്നു കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, നിങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല. സ്നേഹം കൊണ്ട് പറയുകയാ മോളെ, പ്രായം കുറെ ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് നന്നാവ്. 40, 50, 60 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം നിന്റെ 18, 19 കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞില്ലേ? 50, 60 വയസ്സുള്ള ഉമ്മമാര് ചെയ്യാത്ത പാപം പോലും നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നീ ചെയ്ത് അറുമാദിച്ചു സുഖിച്ച് നടന്നില്ലേടി? ഇനിയെങ്കിലും ഒന്ന് നിർത്ത്, ഇനിയെങ്കിലും ഒന്ന് നേരെയാകു. അല്ലാഹുവേ ഈ സമുദായത്തിന് നീമാ നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, 4 വിഭാഗം പെണ്ണുങ്ങള് അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പറയുന്ന പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ? അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അല്ലാഹു ശപിച്ചവനാണ് ഇബ്ലീസ്. അവന്റെ ഗതി അറിയുമല്ലോ, അവന്റെ ഗതി അറിയുമല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന 3 വിഭാഗം പെണ്ണുങ്ങള് നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവരല്ലാഹു ശപിച്ചവരാ? നിന്റെ നാശത്തിന്റെ കാരണം അവരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്ന 1
കാണാത്ത പെണ്ണേതെന്നറിയോ? ശരീരത്തിൽ പച്ച കുത്തുന്ന പെണ്ണാ. പടച്ചവനെ ആണുങ്ങളായിരുന്നു ശരീരത്തിൽ പച്ച കുത്തി നടന്നത്, ഇന്ന് പെണ്ണുങ്ങളും അതൊരു ഫാഷനാണ്. പടച്ചവനെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങളില് പച്ച കുത്തിയിട്ട് നടക്കുന്ന പെണ്ണ്, നിന്നെ അല്ലാ ശപിച്ചതാടി, നിന്നെ അല്ലാഹു ശപിച്ചതാ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര്, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്ന് വീട്ടിൽ പോയിട്ട് ഉമ്മാടെ മുഖത്ത് നോക്കടാ, കൂടപ്പറപ്പിന്റെ മുഖത്ത് നോക്കടാ, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കടാ, നിന്റെ അനുജത്തിമാരുടെ മുഖത്ത് നോക്ക്. അല്ലാഹുവിന്റെ ശാപം കിട്ടിയ രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? സൗന്ദര്യം വർദ്ധനവിന് വേണ്ടി, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി പടച്ചവനെ പിരിയത്തിലെ മുടിയതാ മുറിച്ച് മാറ്റുന്ന പെണ്ണ്, മുടി പിടിത് കളയുന്ന പെണ്ണ്, നിന്റെ ഭാര്യയുടെ നെറ്റിത്തടത്തിൽ പോയി നോക്കടാ, നിന്റെ സഹോദരിയുടെ പിരിയത്തിൽ നോക്ക്, നിന്റെ ഉമ്മ 40 വയസ്സുള്ള നിന്റെ തള്ളയുടെ പിരിയത്തിൽ നോക്ക്, എങ്ങനാ നിനക്ക് നന്ദി ഉണ്ടാകുന്നത്, നിന്റെ വീട്ടിൽ എങ്ങനാ റഹ്മത്ത് ഇറങ്ങുന്നത്, അല്ലാഹുവേ നിനക്ക് എങ്ങനെയാ ബർക്കത്ത് കിട്ടുന്നത്. അല്ലാഹുവിന്റെ ശാപം കിട്ടിയ ഒരുത്തി നിന്റെ വീടിന്റെ അകത്തുണ്ടല്ലോ. പെങ്ങളെ എന്തിനാടി പൊന്നുമോള്, എന്തിനാ ഇത് കബറിൽ കൊണ്ടുവച്ചാ പുഴുത്ത് നാറുമല്ലോ, നിന്റെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ. നിന്റെന്ന് എല്ലാവരും നിന്റെ വീട്ടില് യാസീനോദി ദുആ ചെയ്ത് മധുരം കഴിക്കുമ്പോ നിന്റെ കണ്ണുണ്ടല്ലോ, നിന്റെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങും പെണ്ണ്. ഏഴിന്റെന്ന് നിന്റെ വയറ് പൊട്ടുപടി പുഴുത്ത് നാറും പെങ്ങള്, ഇത്രയേ ഉള്ളു നിന്റെ ശരീരത്തില്, പിന്നെ എന്തിനാവും? ചിന്തിക്ക് സഹോദരിമാര്, അല്ലാഹുവിന്റെ ശാപം കിട്ടിയ രണ്ടാമത്തെ പെണ്ണുങ്ങൾ അവരാ, മൂന്നാമത്തെ വിഭാഗമാരാ. അല്ലാ ചായം തേക്കുന്ന പെണ്ണുങ്ങളാ, പ്രായം മറയ്ക്കുന്നതിന് വേണ്ടി മുടിയിൽ ചായം തേക്കുന്ന പെണ്ണുങ്ങൾ. അല്ലാഹുവേ നീ ഞങ്ങൾ കീമാ നൽകണേ തമ്പുരാനെ. ഒന്നാമത്തെ വിഭാഗം പച്ച കുത്തുക, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. രണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പിരിയെ നോക്കിയാൽ മതി കാണാം, ഓ പടച്ചവനെ എണ്ണച്ച് വരച്ചു വെക്കണ പോലെ ഇങ്ങനെ കിട്ടിയിട്ടിരിക്ക, എന്നാ പ്ലാനാന്നറിയോ? ബ്യൂട്ടി പാർലർ പോയിട്ട് റെഡിയാക്കി വെക്ക. മൂന്ന്, പ്രായം മറയ്ക്കാൻ എന്നിട്ട് ചായവും തേച്ചിട്ട് നടക്ക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ സഹാബത്ത് തേച്ചിട്ടുണ്ടല്ലോ, എല്ലാത്തിനും വലിയ അറിവാ. സഹാബത്തുകൾ മുടിയിൽ ചായം തേച്ചിട്ടുണ്ടല്ലോ ഉസ്താദെ, പിന്നെ ഞങ്ങൾക്ക് എന്താ? സഹാബത്ത് തേച്ചിട്ടുണ്ട്, എവിടെ പോയപ്പോഴാ തേച്ചേ? എവിടെ പോയപ്പോഴാ തേച്ചേ? സഹാബികൾ യുദ്ധക്കളത്തിലേക്ക് പോയപ്പോ ഞങ്ങൾക്ക്, ഞങ്ങൾ പ്രായമുള്ളവരല്ല, ഞങ്ങൾ ചെറുപ്പക്കാരാണെന്ന് ശത്രുക്കൾ കരുതാൻ വേണ്ടി അവര് തേച്ചത്. നീ എന്തിനാ തേച്ചേ? നിങ്ങൾ എന്തിനാ തേച്ചേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവ് വെള്ളമുടിയുള്ള നിന്നെ കണ്ടാ നിന്റെ ഭർത്താവ്, നീ മൈലാഞ്ചി തേക്കാമിനാത്താ നല്ലതല്ല, അത് തേക്കാല്ലോ, അത് തേക്കാല്ലോ, അത് തേക്കാത്തെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ മൂന്ന് വിഭാഗം അല്ലാഹു ശപിച്ചവര, അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, ഇനിയെങ്കിലും ഒന്ന് തീരുമാനിക്ക്, ഒരു മാറ്റം കണ്ടെത്ത്. നശിക്കാറായി, നശിക്കാറായി, നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക, ഒരു മാറ്റത്തിന് മാസികകളും പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഈ നാനയും മങ്ങളും ഇതൊക്കെയാണ് നിന്നെ നശിപ്പിച്ചേ. കുറേ പ്രസിദ്ധീകരണങ്ങളാണ് നിങ്ങളെ നശിപ്പിച്ചത്, അതൊക്കെ എടുത്ത് കള. എന്നിട്ട് മഹതിമാരുടെ ചരിത്രം പഠിപ്പിക്കും. നീ വളർന്ന ആരാ? നിനക്ക് നിന്റെ വിലയറിയാനിട്ടാ. നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്ത, എന്റെ ഉസ്താദ് ഏത് പ്രഭാഷകമാണ് ഞങ്ങളെ കുറ്റ? സഹോദരി നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഉമ്മ, നിന്റെ ഏതാണെന്തെങ്കിലും കാൽച്ചുവട്ടി സ്വർഗമുണ്ടോ? നിന്റെ കാൽച്ചുവട്ടിലല്ലേ സർവ പെണ്ണുങ്ങളുടെയും കാൽച്ചുവട്ടിൽ സ്വർഗമല്ലേ? ഉമ്മാടെ കാൽച്ചുവട്ടില്ല ഏത് ആണിന്റെ, ഏത് ഉസ്താദിന്റെങ്കിലും ആലിമിന്റെ കണ്ണ് കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ടോ? നിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നിനക്ക് നിന്റെ വിലയറിയാനിട്ട.
നിനക്ക് നിന്റെ മഹത്വം അറിയാനിട്ടാ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ചരിത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. നിങ്ങൾക്ക് മാതൃകയാക്കാൻ മഞ്ജുവാര്യരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ നടിമാരല്ല, ഏതെങ്കിലും മോഡലുകളല്ല. നിനക്ക് പഠിക്കാൻ ഒരു മോഡലിന് ഞാൻ പറഞ്ഞു തരാ. നീ വളർന്നാല്, നീ നന്നായാല് അല്ലാ നിനക്ക് തരുന്ന സ്ഥാനം എന്തെന്നറിയോ? ഒരുപാട് മഹതിമാരുടെ ചരിത്രം നിനക്കറിയുമല്ലോ. നഫീസത്തിൽ മിസ്രിയ, മൈമൂനത്തിൽ മിസ്രിയ, ദിന്നൂരിൽ മിസ്രിയ. അല്ലാഹുവേ, എത്രയെത്രയോ മഹതിമാർ, ഇവരുടെ ചരിത്രങ്ങൾ നീ കേട്ടവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇങ്ങനെ സ്വർഗത്തിലൂടെ കുത്തി നബി പറയുകയാണ്, ദഖൽതുൽ ജന്ന ഫസമിഅതു ഖസഫതൻ ഫഖൽതു മൻ ഹൗലാഇ ഹാദിഹി റുമൈസ. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവേ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്, പ്രവാചകനാണ് സ്വർഗം തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അകത്തേക്ക് കടന്നപ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ആരാ തമ്പുരാന്, സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ പെണ്ണാരാട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഫഖുൽതു മൻ ഹൗലാ, ജിബ്രീലേ ആരാണ് ജിബ്രീലേ, എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാണ് ജിബ്രീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ് ഹാദിഹി റുമൈസ, അത് റുമൈസയാണ് നബിയേ, അത് റുമൈസയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ആരാണ് റുമൈസ? ഉമ്മു അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈ, ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ, ഇവർക്ക് ഈ മഹത്വം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗം തുറന്ന് അകത്ത് കടന്നപ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ പ്രവാചകനെക്കാനും മുമ്പ് സ്വർഗത്തിലേക്ക് ഓടിക്കേറിയ ഈ പെണ്ണാരാ, ഉമ്മു സുലൈമിന് ഇത് കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? മുടികോടുള്ള പെണ്ണന്മാരെ, മഹദിയായ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുമ്പോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നോ, അവിടുന്ന് മുസ്ലിമാവുകയാണ്, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, മാലിക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്ന, ഉമ്മു സുലൈ നിനക്കെന്നെ വേണോ, ഇസ്ലാം മതം വേണോ, പുതിയ മതം വേണോ, എന്നെ വേണോ? ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹ, അനസ് എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവളെന്ന് പറഞ്ഞു, എനിക്ക് രണ്ടും വേണം, എനിക്ക് അല്ലാഹുവിനെയും വേണം, അല്ലാഹുവിന്റെ ദീനും എനിക്ക് വേണം, ഭർത്താവായ നിങ്ങളെയും എനിക്ക് വേണം. അവളെന്ന് മാലിക്ക് പറഞ്ഞു, ഉമ്മു സുലൈ, ഏതെങ്കിലും ഒന്ന് നീ തീരുമാനിക്ക്, എന്നെ വേണോ, പുതിയ മതം വേണോ, എന്നെ വേണോ, പുതിയ മതം വേണോ? അല്ലാഹ്, ഉമ്മു സുലൈമിന് ചിന്തിക്കാറൊന്നുമില്ലായിരുന്നു. തന്റെ ചെറിയ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മതമാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവാണ് വേണ്ടത്, എനിക്ക് ഇസ്ലാം മതമാണ് വേണ്ടത്. ഉമ്മു സുലൈം അവിടെ നിന്ന് പറയുമ്പോ, മാലിക് എന്ന ഭർത്താവ് അതാ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാ. സ്വന്തം ഭർത്താവ് മുസ്ലിമായതിന്റെ പേരില് തന്റെ ഭാര്യയെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ, അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് കരയുകയാ. ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ കണ്ടവന്റെ കൂടെ അല്ലാഹുവിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോകുന്ന കാലവാ. അവൾക്ക് എന്ത് ദീന്, എന്ത് പ്രവാചകന്, എന്ത് ഖുർആന്, എന്ത് മരണം, എന്ത് ഖബറ്, എന്ത് പരലോകം, എന്ത് സ്വർഗം? അല്ലാഹുവേ, കണ്ടവന്റെ കൂടെ മതം പോലും മറന്നിട്ടിറങ്ങി പോകുന്ന പെണ്ണുങ്ങള്,
അവസാനം തന്റെ പൊന്നമകനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനെ ദാ ഹിജ്റ ചെയ്ത് തന്റെ നാട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും മുത്തുനബിയെ കാണാൻ പോവുകയാണ്. വലിയ വലിയ സമ്മാന പൊതികളുമായിട്ടാണ് കടന്നു പോകുന്നത്. മുസ്ലിമിനാണെങ്കിലും കൊടുക്കാനൊന്നുമില്ല. മുത്തുനബി ഇതുവരെ ജീവനോടെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു. അല്ലാഹുവേ എല്ലാവരും സമ്മാന പൊതിയുമായിട്ട് പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു പോകുമ്പോ തന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. മുത്തുനബിക്ക് കൊടുക്കാൻ സമ്മാനമില്ല. അവസാനം വീടിന്റെ അകത്തിരുന്ന് കരയുന്ന ഉമ്മയുടെ ചാരത്തേക്ക് അനസെന്ന് പറയുന്ന പൊന്നുമകന് കടന്നു തെല്ലുമ്പോ അവസാനം തന്റെ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോനെ കുളിച്ചൊരുപ്പി, തന്റെ പൊന്നാര മോനെ കുളിച്ചു ഒരുക്കി, എന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നുപോയി. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരും അങ്ങയുടെ കയ്യിലെ സമ്മാന പൊതി തരുന്നു നബിയേ. എന്റെ കയ്യില് തരാനൊന്നുമില്ല. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്കാകെയുള്ളത് ഈ പൊന്നുമോനാട്. എന്റെ കയ്യില് തരാൻ വിലപിടിപ്പുള്ള ഒന്നുമില്ല നബിയേ. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ് നബിയേ. അത് കഴിഞ്ഞാല് എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ പൊന്നുമോൻ അനസിനെയാണ് നബിയേ. 9 വയസ്സുള്ള പൊന്നുമോര് അനസ് എന്ന് പറയുന്ന പൊന്നുമോര് ആ പൊന്നുമകനെയാണ് എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു അവന്റെ പ്രവാചകനും കഴിഞ്ഞാല് സ്നേഹിക്കുന്നത് എന്റെ പൊന്നുമോനെയാ. അല്ലാന്റെ റസൂലിന്റെ കയ്യിലേക്ക് അനസ് എന്ന് പറയുന്നത് എന്റെ ചെറിയ മകന്, ആ 9 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നബിയേ ഇവനെ എടുത്തോ, നബിയേ അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യാ, അങ്ങക്ക് വെള്ളം എടുത്തു തരാ, അങ്ങക്ക് ചെരുപ്പെടുത്തു തരാ, എന്റെ പൊന്നുമോനെ സമ്മാനമായിട്ടെടുത്തോ നബിയേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര പോര് മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. എന്നിട്ട് അനസ് എന്ന് പറയുന്ന പൊന്നുമോര് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മുസുലൈം പറഞ്ഞു, മകനെ അനസ് മാനം മറക്കില്ലടാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഉമ്മാനെ കാണുമ്പോ മറന്നു പോകല്ലേ, ഈ ഉമ്മാനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അനസ് എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ വിട്ടുകൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുടിക്കോടുള്ള ഉമ്മമാരെ, ആ ഉമ്മുസ്ലിം കിടക്കുന്ന സ്വർഗവാദി ചോദിക്കുന്നത്, ആ സ്വർഗം നിനക്ക് ചോദിക്കാ, ആ സ്വർഗത്തിലൊന്ന് കിടക്കാ, ആ സ്വർഗം ഒന്ന് കാണാ, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമല്ലോ, അതൊന്ന് ശ്വസിക്കാരെങ്കിലും നിനക്ക് യോഗ്യതയുണ്ടോ പെങ്ങള്, ചിന്തിക്കും ഉമ്മമാരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങള് അതെത്ര വലിയ പാവമാകട്ടെ, എത്ര വലിയ കൊടും പാവം ചെയ്താല് നീ എന്തിനാ പേടിക്കുന്നത്, നീ എന്തിനാ പേടിക്കുന്നത്, നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരുമല്ലോ. ൂ റഹ്മത്തില്ലാ
ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാണ്, നീ കള്ളുകുടിച്ചവനാണോ, നീ വ്യഭിചരിച്ചവനാണോ, നീ പലിശ തിന്നവനാണോ, നീ നിസ്കരിക്കാത്തവനാണോ, നീ പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവനാണോ, വാപ്പാനെ ചതിച്ചവനാണോ, ഭർത്താവിനെ വഞ്ചിച്ചവളാണോ, അല്ലാഹുവേ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നിനക്കൊന്ന് കരയാൻ കഴിയോ, നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിയോ, എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുമല്ലോ, നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ലാ, സ്വന്തം പെമ്മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ കാട്ടാടന്മാർക്ക് അല്ല പുറത്തു കൊടുത്തല്ലോ, കവറിൽ കിടന്ന മയ്യത്തിന് വ്യഭിചരിച്ചവനല്ലാഹു പുറത്തു കൊടുത്തല്ലോ, എന്തേ നൂറ് കൊല ചെയ്തവനല്ല പുറത്തു കൊടുത്തല്ലോ, പിന്നെ എന്തേ ചെറുപ്പക്കാരോ, പിന്നെ എന്തേ പെങ്ങള്, അതുകൊണ്ട് സർവതും ഇവിടെ ഇരുന്ന് കരഞ്ഞ് കഴുകിക്കോ, അല്ലാന്റെ മുന്നിൽ തൗബ ചെയ്തോ, എങ്ങനെ പറയണമെന്നറിയോ, വെറുതെ പറഞ്ഞാ പോരാ, വെറുതെ വിളിച്ചു കൂവിയാ പോരാ, വെറുതെ കരഞ്ഞാ പോരാ, പറയുമ്പോ എങ്ങനെ പറയണമെന്നറിയോ, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാ, രണ്ട് നീ അല്ലാതെ ലോക ആർബാടങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തെല്ലിവിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ, ഓരോന്ന് മെണ്ണിപ്പറ, ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നും അല്ലാഹുവിന്റെ മുന്നിലേറ്റുപറ പടച്ചവനെ, നിന്നെക്കാലും പൊറുക്കുന്ന ആരുമില്ല തമ്പുരാനെ, എത്ര വലിയ പാപം ചെയ്താലും നീ പൊറുത്തു തരാൻ കഴിവുള്ളവരാണല്ലോ അല്ലാ, അതുകൊണ്ട് റബ്ബേ എന്റെ പാപങ്ങൾ പൊറുത്തുതാ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ മുന്നിലേറ്റു പറഞ്ഞിട്ട് പൊക്കോ, ഇന്ന് രാത്രി നീ മരിച്ചാൽ തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിൽ നീ മരിച്ചാൽ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് മരിക്കുന്ന മനുഷ്യന് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകാൻ അല്ലാഹുവേ അതിന്റെ കാരണം എന്തെന്നറിയുമോ, ഈ ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകളും ദുരന്തങ്ങളും അതാ ഉണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ, ആ നാട്ടില് നാല് വിഭാഗം ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്, നാല് വിഭാഗം ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്നാൽ, ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകൾ കടന്നു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ ഈ നാല് വിഭാഗം ആൾക്കാരെ ഇന്ന് കാണാനില്ല, പല നാടുകളിലും ഈ പറയുന്ന നാല് വിഭാഗത്തിന് കാണാറില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവര് വളരെ തുച്ഛമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ മുടിക്കോടെന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന നാല് വിഭാഗം ആൾക്കാരുണ്ടോ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനാണ് പറഞ്ഞത് അതാ നാല് വിഭാഗം ആൾക്കാര്, ഈ പറയുന്ന നാല് വിഭാഗം ഈ നാട്ടിലുണ്ടെങ്കില്, ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കില് മുത്തിനബി പറയുകയാ, ആ നാട്ടിൽ ദുരന്തമുണ്ടാകില്ല എന്ന് മുത്തിനബി പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പഠിക്കാം, ആ നാല് വിഭാഗം ആരാണ്, ആ നാല് വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടോ, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്ന ഒന്നാമത്തെ വിഭാഗം ആരാ,
ലോകത്ത് കാണാനില്ലാത്ത, ഇന്ന് നാടുകളിൽ കാണാനില്ലാത്ത നാല് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഇമാമുൻ ആദിലുൻ. നീതിമാനായ ഭരണാധികാരികൾ ഇല്ലാതെ വരുമ്പോ ഭൂമിയിൽ ദുരന്തമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, നീതിമാനായ ഭരണാധികാരി എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പാക്ക് കേൾക്കുമ്പോ ഒരു നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് ഒരു മുസ്ലിമിന്റെ മുന്നിൽ പറയപ്പെട്ടാൽ അവൻ ഓർമ്മ വരുന്ന ഭരണാധികാരി ആരാ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതാ നമുക്ക് ഓർമ്മ വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണെന്ന് രാഷ്ട്രപിതാവ് പോലും പറയാറുള്ള കാരണമതാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തെടുത്ത് നോക്ക്, ഈ ലോകം മുഴുവനും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്ക്, എവിടെയാണ് പടച്ചവന്? നീതിമാനായ ഒരു ഭരണാധികാരിയെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അതുപോലെ ഇല്ലെങ്കിലും അതിന്റെ നാലിൽ ഒരൈലത്തെങ്കിലും വരുന്ന ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല എന്ന് അടച്ചാക്ഷേപിക്കുന്നില്ല, ഉണ്ടെങ്കിലും അവർക്കും പല പരിധികളും പരിമിതികളും ഉണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തെവിടെയാണ് നീതിമാനായ ഒരു ഭരണാധികാരി ഉള്ളത്? ലോകം മുഴുവനും തെരഞ്ഞാലും നമുക്ക് കാണാൻ കഴിയില്ല. എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത്? അമേരിക്കയുടെയും ചൈനയുടെയും ലണ്ടന്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്, പറയേണ്ടതില്ലല്ലോ. അല്ലാ എന്തിനാ പറയുന്നത്? പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു ഫായിദയുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പറയാൻ പോയാ വേറെ പറഞ്ഞിട്ട് ഒരു ഫായിദയില്ല, ഒരു നേട്ടവും ഇല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പരമനുഷ്യന്മാരെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പത്തെ അവസ്ഥ ആരോട് ചോദിച്ചാലും പറഞ്ഞു, അതാണ് രാജ്യത്തിന്റെ അവസ്ഥ. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇനി ആകെ ഉള്ള ഒരു കാര്യം, മുസ്ലിമീങ്ങൾക്ക് ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അവനവന്റെ ഈമാൻ നല്ലതുപോലെ ഉറപ്പിച്ചോ, അത് മാത്രമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ പോഹ മൊബൈൽ അങ്ങോട്ട് എടുത്തു നോക്കുമ്പോ കെട്ടിയിട്ട് അടിക്കുന്നു, തലയിൽ പെട്രോൾ ഒതിച്ച് കത്തിക്കുന്നു. ആ ഇതൊക്കെയാ വാർത്ത. മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോ പടച്ചവൻ അവിടെ ജീവനോടെ കത്തിക്കുന്നു, മരത്തി കെട്ടിക്കിട്ട് തല്ലിക്കൊല്ലുന്നു പട്ടി. ഇതൊന്നും അല്ല മനുഷ്യന്മാരെ, നിങ്ങൾ എന്തോ വിചാരിച്ചു, ഇതൊക്കെ സാമ്പിളാ. ഇനി ഇതിനേക്കാളും പത്തിരട്ടി വരാൻ പോവാ. നമ്മളെന്തോ വിചാരിച്ച ഇതൊക്കെ ഇതൊരു തുടക്കവാ, ഇതൊക്കെ വെറും ഒരു സാമ്പിളാണ് സഹോദര. ഇനി വരാൻ പോകുന്നതേ ഉള്ളു വെടിക്കെട്ടുകൾ. ഇനി വെടിക്കെട്ടുകൾ അല്ല ചോദിച്ചത് എന്തെന്നറിയോ? സ്വർഗം നിനക്ക് ഓസിന് കിട്ടുമെന്ന് കരുതിയോ? അല്ല ചോദിച്ചതാ. അല്ലാഹു ചോദിക്കുകയാണ്, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്വർഗം ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. ഫലമായത്തിക്കും മസലുല്ലദീന ഖലവു മിൻ ഖബലികും. ബിലാൽ തങ്ങളുടെ ചരിത്രം പറയും, കഴുത്തിൽ കയറ് കെട്ടിയിട്ട് വലിച്ചിടച്ചുകൊണ്ട് നടന്നു, കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലിച്ചതച്ചു, പഴുപ്പിച്ച കമ്പി ശരീരത്തിൽ കുത്തിയിറക്കി പച്ച ഇറച്ചി വലിച്ചൂരിയെടുത്തു. ഈ ചരിത്രമൊക്കെ പറഞ്ഞു കേട്ടവരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലൊക്കെ അനുഭവിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ കാലവാ ഇനി വരാൻ പോകുന്നത്. ഇതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല, ഇതിനേക്കാളും വലിയ ഒരു കാലഘട്ടം വരും. ഇതിനേക്കാളും കോടും ജീവനം കൊണ്ട് കടന്ന് പരക്കം പായുന്ന ഒരു കാലം വരും. അപ്പോഴേ എന്റെ പ്രിയമുള്ളവരെ ഇമാം മഹ്ദിയൊക്കെ വരികയുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, മോദി സാറിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. രാജ്യത്തിന്റെ ഒരു നല്ല ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പോകട്ടെ. ഇനി സംസ്ഥാനങ്ങളിലേക്കൊക്കെ വാ, അവിടൊക്കെ പോകട്ടെ, ഞാൻ ഒന്നും കിടക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് ലോകത്തിന്റെ കാര്യം പറയുന്നത്? ലോകത്തൊരു നല്ല ഭരണാധികാരിയെ കാണാൻ കഴിയില്ല, രാജ്യത്തിലേക്ക് കടന്നു വന്നാൽ കാണാൻ കഴിയില്ല. എന്തിനാണ് പടച്ചവനെ? മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ് അള്ളാഹുവിന്റെ പള്ളി. അള്ളാഹുവിന്റെ പള്ളിയാണ് മുസ്ലിമീങ്ങളുടെ മുഴുവനും കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലം. അവിടെയാണല്ലോ പടച്ചവനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആ പള്ളിക്കകത്ത് നടക്കുന്ന ഭരണം കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ
ദൈവത്തിന്റെ പള്ളിക്കകത്ത് പോലെ പടച്ചവരെ നീതിമാനായ ഒരു ഭരണാധികാരിയെ കാണാത്ത കാലവാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലും പടച്ചവനെ എന്ന് പള്ളിയുടെ പരിപാലനമൊക്കെ മാറി. പണ്ടൊക്കെ പള്ളി പരിപാലനമാണെന്ന് പറയുന്നത്, അങ്ങനെ ഇന്നാൽ ഇന്ന് പള്ളി പരിപാലനം മാറി, ഇന്ന് പള്ളി ഭരണമായല്ലോ. അല്ലാഹുവിന്റെ പള്ളിയിൽ പടച്ചവനെ പ്രസിഡന്റാകാ, സെക്രട്ടറിയാകാ, പടച്ചവനെ അല്ലാഹുവേ വഖഫ് സ്വത്തെടുത്തിട്ട് ഇലക്ഷൻ നടത്തുന്ന കാലമാണ്. പടച്ചവനെ അതാ വോട്ട് പിടിച്ചിട്ട് വിജയിക്കുന്നതിന് വേണ്ടി ഏത് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് പണം കൊടുത്തിട്ടാണെങ്കിലും പള്ളിയുടെ അധികാരം പിടിക്കുന്ന കാലവാ. അല്ലാഹുവിന്റെ പള്ളിയുടെ അധികാരത്തിന് വേണ്ടി പടച്ച റബ്ബിന്റെ ഭവനത്തിന്റെ അകത്ത് കിടന്ന് കത്തിക്കുത്തെടുക്കുന്ന കാലമാണ്, തമ്മിലടിക്കുന്ന കാലവാ. എന്റെ പ്രിയമുള്ള സഹോദര, അവിടെയും നീതിമാനെ കാണാനില്ല. ഇത് പറയുമ്പോ ഉള്ളത് പറയുമ്പോ പലർക്കും പടച്ചവനെ അത് അതങ്ങോട്ട് നല്ലതുപോലെ കൊള്ളുകയാണ്, പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ പറയേണ്ടത് പറയണമല്ലോ, പറയേണ്ടത് പറയണമല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ എവിടെയാ പരിപാലനം നടക്കുന്നത്? അത് ഭരണമായല്ലോ. ഈ നാട്ടിലെ പള്ളി പരിപാലന കമ്മിറ്റിയോട്, ഈ മഹല്ലിന്റെ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ പള്ളികൾ മുഴുവനും സ്വർഗത്തിലാ, അല്ലാഹുവിന്റെ പള്ളികൾ മുഴുവനും സ്വർഗത്തിലാ. ആ പള്ളി അഞ്ച് വിഭാഗം ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നീ നല്ലതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിനക്ക് അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഒരിക്കലും അധികാരം തേടി പോകരുത്, ഒരിക്കലും അധികാരം തേടി പോകരുത്, അധികാരം നിന്നെ തേടി വരാനുള്ളതാ. ഒരാളും അധികാരം തായെന്ന് പറഞ്ഞ് അങ്ങോട്ട് കടന്നു പോകരുത്. ഉസ്താദ്, അവർക്ക് ഒന്നാമത് സുഖമില്ല. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൈ പിടിച്ചിട്ട് ബുദ്ധിമുട്ടിക്കരുത്, എല്ലാവരും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിൽ ഏത് പള്ളിയിലാ അപ്പൊ പരിപാലനം നടക്കുന്നത്? ഭരണസമിതിയ, ഇലക്ഷൻ നടത്തിയിട്ട്. ഇവിടെ അങ്ങനെയൊക്കെ ആയിരിക്കില്ല, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. അല്ലാന്റെ പള്ളിക്കകത്ത് വഖഫ് സ്വത്ത് ഇടം നിന്റെ കുറിയെ, നിങ്ങളൊന്ന് ആലോചിക്കേ, ഓരോ പള്ളിയിലൊക്കെ മത്സരിക്കുന്നത് കണ്ട പടച്ചവനെ, നിയമസഭയെ പോലും ഇത്രയും പേര് മത്സരിക്കൂല അതുപോലെ. എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അധികാരം തേടി പോകരുത്. അധികാരം എന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. ഒരാള് അധികാരം തേടി പോയാൽ അവന് ദുനിയാവിൽ 3 ശിക്ഷ കിട്ടും, ഒരാളെ അധികാരം തേടി വന്നാൽ അവന് ദുനിയാവിൽ 4 അനുഗ്രഹം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ. പള്ളിയുടെ പ്രസിഡന്റ് അതാ പണ്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് പറയും, പള്ളിയുടെ പ്രസിഡന്റ് ആകെ അല്ലാണ് എനിക്ക് വയ്യ, വേറെ ആരെങ്കിലും പോയി. അങ്ങോട്ട് നാട്ടുകാരും മുഴുവനും പോയി വീട്ടിൽ പോയിട്ട് നിങ്ങൾ പ്രസിഡന്റ് ആവുക, എനിക്ക് വയ്യ. ഇന്നോ ഇങ്ങോട്ട് വന്നിട്ട് ആളെ കൂട്ടിയിട്ട് പറയും, എനിക്ക് ആകണം, എനിക്ക് കൂട്ടിക്കണത് അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലും ഇന്ന് നല്ല രീതിയിലുള്ള പരിപാലനം നടക്കുന്നില്ല. അത് പോകട്ടെ, എന്തിനാ പള്ളിയുടെ ഒക്കെ കാര്യം പറയണേ? നമ്മുടെ വീട്, നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന നമ്മുടെ വീട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിന്റെ അകത്തെങ്കിലും ഒരു നല്ല ഭരണം നടക്കുന്നുണ്ടോ? ആഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങൾ മുഴുവനും, ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങൾ മുഴുവനും ഒരു ഭരണാധികാരിയാണ്. ഏത് ഭരണാധികാരി ലോകത്തിന്റെ എല്ലാ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനത്തിന്റെ എല്ലാ, എന്റെ പ്രിയമുള്ളവരെ, പഞ്ചായത്തിന്റെ എല്ലാ വാർഡിന്റെ എല്ലാ, നിങ്ങൾ എവിടത്തെ ഭരണാധികാരി എന്നറിയോ? നിന്റെ വീടിന്റെ അകത്ത് ഭരണാധികാരിയാ, നീയാണ് നിന്റെ വീട്ടിലെ ഭരണാധികാരി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മുത്തിനബി പറയുന്നു, സഹാബ ഇത്തഖുല്ലാഹ ഫിന്നിസാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും അല്ലാഹു അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. നാളെ പടച്ചവൻ അതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് നെഞ്ചത്തെ കൈവച്ചിട്ട് ചിന്തിക്കുവാപ്പാ, നീ ഒരു നീതിമാനായ ഭരണാധികാരിയാണോ? ഒരു മാതൃകയുള്ള വാപ്പയാണോ? അല്ലാഹുവിന്റെ
റസൂല് പറഞ്ഞ സ്വഹാബത്തെ, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗമുണ്ട്, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ഏത് ദുആ ചെയ്യുന്നവനെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ قُرَّةَ أَعْيُنٍ وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് മുത്തുനബി വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ, പടച്ചവനെ നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു സാലികത്തായ ഭാര്യ എനിക്ക് തരണേ തമ്പുരാന്, എനിക്കൊരു നല്ല ഭർത്താവിനെ തരണേ തമ്പുരാന് എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ എന്റെ കണ്ണിന് കുളിർമയുള്ള സാലികായ സന്താനങ്ങൾ, ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കള്, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, എന്റെ കബറിന്റെ ചാരത്ത് വന്നിരുന്ന ഖത്തമോദിയട്ട് പൊട്ടിക്കരഞ്ഞ പടച്ചറപ്പിലോട് എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേയെന്ന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുന്ന സാലികായ സന്താനങ്ങൾ എനിക്ക് തരണേ അല്ലാ. മൂന്നാമത് പറയുന്നത് എന്തെന്നറിയോ? മുത്തഖീന ഇമാമ, മറന്നു പോകരുത് വാപ്പാ, മുത്തഖീന ഇമാമ. അല്ലാഹുവേ എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, ഇവർക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകണേ, ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള മുത്തഖീന ഇമാമ, പടച്ചവന് ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു വാപ്പയായി എന്നെ നീ മാറ്റിത്തരണേ എന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന ഉപ്പമാരോട് നിങ്ങൾ നെഞ്ചത്തെ കൈവച്ചിട്ടൊന്ന് ചിന്തിക്ക്, നീ പടച്ചവനെ മാതൃകയുള്ള ഒരു വാപ്പയാണോ? മാതൃകയുള്ള ഒരുമ്മയാണോ? എന്നെ കണ്ട നിന്റെ ഭാര്യയും മക്കളും പഠിച്ചാ സ്വർഗത്തിൽ പോകുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു തരികയാണ്, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് നിങ്ങളൊരു മാതൃകാപരനായ ഒരു വാപ്പയാണോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ, മഹാനായ അബൂവായിൽ റളിയല്ലാഹു തആലാൻഹു, അബൂവായിൽ റളിയല്ലാഹു തആലാൻഹു വീട്ടിലേക്ക് കടന്നു പോവുകയാ, അതാ അബൂവായിൽ എന്ന് പറയുന്ന സഹാബി, തന്റെ കൂടെയുള്ള സഹാബികള് എല്ലാവരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നിരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞാണ് പോകുന്നത്. വീടിന്റെ മുന്നിൽ നിന്ന് സലാം പറഞ്ഞു ഇബ്നു മസ്ഊദ്, തങ്ങളുടെ വീടിന്റെ അകത്താണ്. അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ കേറിയിരിക്കു, ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് മറുപടി പറഞ്ഞു. പക്ഷേ സ്വഹാബത്ത് കേറുന്നില്ല, സഹാബികൾ കേറുന്നില്ല, എല്ലാവരും വീടിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ കേറാതെ വന്നപ്പോ ഗത്ത് ജോലി ചെയ്യുന്ന ഹാദിമായ പെണ്ണുണ്ടല്ലോ, ഫഖറജത്തിൽ ജാരിയ, വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് ചോദിക്കുന്നു, എന്തേ ചിന്തിച്ചു നോക്ക്, നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിന്റെ ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട മക്കളെ നിസ്കരിക്കാറുണ്ടോ? അവരെ വിളിച്ചുണർത്തിക്കെട്ട് നിസ്കരിപ്പിക്കാറുണ്ടോ? എന്നെ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആർക്കാ അറിയാത്തത്? ഏത് മനുഷ്യനാണ് അറിയാത്തത്? 7 വയസ്സുള്ളവനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. 7 വയസ്സുള്ള മനുഷ്യനോട് നിസ്കരി, ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്യണം? ഒന്ന് ഉറക്കെ പറഞ്ഞ എന്ത് ചെയ്യണം? ഉറക്കെ പറ, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്താണ്? തല്ലണം, തല്ലിയിട്ട് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്, കാണാനുള്ള കൊതി കൊണ്ട് ഒന്ന് പൊക്കിക്ക്. നിസ്കരിക്കാ, ഒന്ന് പൊക്ക മനുഷ്യന്മാര്. ഒരു മനുഷ്യനുണ്ട്, അല്ലാഹു രണ്ടുപേരായി, കൈ കൂടിപ്പോയ ഒരു 10 പേര്, കൂടിപ്പോയ ഒരു 10 പേര്, ഉമ്മമാരൊന്ന് കൈപൊക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് നീ പറഞ്ഞ നിന്റെ മോൻ കേൾക്കാതെ
എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കഴുത്തിൽ കത്തി വെച്ച് അറുത്തിട്ട് മുറിയാൻ നമ്മളെ കുറിച്ച് അറിയണോണ്ട? നമ്മളെ കുറിച്ച് അറിയുന്നത് കൊണ്ടാ. കാരണം എന്തേ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലാ മനസ്സില്ലാത്ത ഞാനും നിങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മക്കളെ അറുത്തു കൊടുക്കാൻ തയ്യാറാകുന്നത്. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആര് ദുആ ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തു, അല്ലാ ഒരു വാപ്പയ്ക്ക് നീ പടച്ചവനെ നീ ബർക്കത്ത് ചെയ്യണം. മുത്തുനബി ദുആ ചെയ്തു, ഏത് വാപ്പയ്ക്കാണെന്നറിയോ? തന്റെ മക്കളെ തല്ലി നേരെയാക്കാൻ, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ വീട്ടിൽ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണ് മുത്തുനബി ദുആ ചെയ്തത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി, നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കാൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനെ തല്ലാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാര് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. മക്കളെ തല്ലാൻ വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുള്ളവര്,